ഒരുമാതിരി മറ്റൊരിടത്ത് വർത്താനം പറയരുത്. ഞാൻ പറയുന്നേ ചെയ്യും. ഞങ്ങൾ നല്ലപോലെ കഴിഞ്ഞ കുടുംബക്കാരെ അയൽവാസ ലീനുള്ളിൽ കൊണ്ടുപോയിട്ട് കണ്ട് പൂട്ടിയിട്ട് ഞങ്ങൾ തമ്മിൽ തെളിച്ചാല ചെറ്റേജ് റംലക്കും കൂടെ അറിയില്ല ഇമ്മാരി കുത്തിത്തിരിപ്പ്. കണ്ടോ കണ്ടോ എന്റെ കെട്ടി ഒരു ശക്തി വരെ തിരിച്ചറിയാത്ത അവസ്ഥ തുറന്നു കൂടാ ഞങ്ങളെ. ഞാനെന്നല്ല എന്തെങ്കിലും തിന്നാലല്ലേ എന്റെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. എനിക്കുള്ള കൂടി അബൂക്കേ എടുത്ത് തിന്നാണ്. മൂപ്പരെ എങ്ങനെ വെള്ളിക്കാതെ പോയിക്കണത്? മൂപ്പടെ നിങ്ങൾക്ക് കഴിക്കാൻ പറയും. അനേ ഞാനത് അങ്ങോട്ട് മറന്നു. മൂപ്പര് മറ്റേ കുട്ടിക്കാട്ടിലിട്ട് പോയി ഓർമ്മയിലോട് പോകുന്നതേക്കാരേ അവിടെ വെള്ളം നിൽക്കണ്ടല്ലോ. ഇത് ഞാൻ കൈക്കൊണ്ട് മൂപ്പരിക്ക് എന്ത് ബിഗ് ബോസ് കക്കൂസ് പോനെ ഞാനോട് പറഞ്ഞോട്ടോ. രമണി എന്താ ദോശ? ജന്തലെ കെട്ടിയാനെ കൂട്ടാൻ തന്നെ നന്നായിട്ടോ. നമുക്ക് മുണ്ടി മറന്നു നിൽക്കാനായല്ലോ. ഷെഫിക്ക് കമറിനോട് വർത്തനം പറയുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോ. അവൾ ഫ്ലാറ്റ് കിട്ടാൻ വേണ്ടി എന്ത് കളി കളിക്കും. ഇപ്പൊ തന്നെ എന്റെ കുത്തി രണ്ടു വട്ടനോട് ഒന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇവിടെയും പറഞ്ഞ ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റുമോ? ആണെങ്കിൽ ചിന്ത കൂടെ നിന്നോ. ഞാൻ എന്റെ കാര്യം ഓടി പറയില്ല. സിനാത്ത എനിക്ക് നിങ്ങളെ മാത്രം ഈ പേരിൽ ഒരു വിശ്വാസം കിട്ടും. ഞാൻ അവിടെ ഫ്ളാറ്റിന് വേണ്ടി വന്നോ എന്നല്ല, നമ്മൾ എല്ലാവരും കൂടി കൂടുതലാ കൂട്ടത്തിന് ഇങ്ങോട്ട് വന്നോന്നുള്ളൂ. അവിടെ നമ്മൾ തമ്മിൽ തമ്മിൽ കുറ്റൊന്നും കമർത്താത്തത് കുളിപ്പിക്കും. സീന രമണി അബൂക്കാന്റെ പിന്നാലെ തന്നെ കേട്ടെ എപ്പോഴും ഒന്ന് നോക്കി. അജ്മൽ ഇവിടെ കിടന്ന് മോങ്ങിയാൽ ഞങ്ങളുടെ അടുത്ത് വെളിയിലിടും. പിന്നെ ഫ്ലാറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൊണക്കാൻ നിൽക്കരുത്. ഞാൻ ഫ്ളാറ്റ് കൊണ്ട് ഇവിടുത്തെ പോകുള്ളൂ. ബിഗ് ബോസേ റംലനും കൂടി ഒന്ന് ഉള്ളു കൊണ്ടുവരാൻ വഴിയുണ്ടോ? ഞാൻ പറയുന്നത് ബിഗ് ബോസ് ഓടുന്ന ഇവിടെ നിർത്തി വിടും. ഫ്ലാറ്റ് വേണമെങ്കിൽ ഫ്ലാറ്റ് വേണം, ഞാൻ ഇവിടെ നൂറ് ഇരുന്നിട്ട് അവിടെ ഞാൻ നിൽക്കുന്നു.